കുഹിനുജം സിംഗളിനിലേക്ക് വീണ്ടും സ്വാഗതം. എന്നോടൊപ്പം ഉള്ളത് പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്രയാണ്. പ്രേക്ഷകർക്ക് ജ്യോതിഷപരമായ എന്ത് സംശയമുണ്ടെങ്കിലും അതല്ല അനുയോജ്യമായ രത്നം തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ്. സാറേ, നമുക്കൊരു ഒരു ജനറൽ സംശയം കൂടെ ഉണ്ട്, പ്രേക്ഷകരുടെ സംശയമാണ്. നമ്മൾ പലപ്പോഴും രത്നങ്ങളെ കുറിച്ച് പറയാറുണ്ട്. ആ രത്നങ്ങളെ പറയുന്ന കൂട്ടത്തിൽ സ്ത്രീകൾക്ക് ധരിക്കുന്ന രത്ന സ്ത്രീകളുടെ കാര്യവും പുരുഷന്മാരുടെ കാര്യവും നമ്മൾ പറയാറുണ്ട്. ആ കൂട്ടത്തിൽ സ്ത്രീകൾക്ക് സ്ത്രീകൾക്കൊരു കയ്യിലും അല്ലെങ്കിൽ പുരുഷന്മാർക്ക് മറ്റൊരു കയ്യിലുമാണ് നമ്മൾ പറയുന്നത്. അതെന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു വ്യത്യാസത്തിൽ പറയുന്നത്? അതായത് നമ്മൾ പണ്ട് കാലം തൊട്ട് സ്ത്രീകളെ പറയുന്ന വാമഭാഗം എന്നല്ലേ പറയുന്നത്. അപ്പം അതുപോലെ തന്നെ പറയുന്ന ഇടത് ഭാഗം സ്ത്രീകൾക്ക് ഏറ്റവും ഐശ്വര്യപ്രദവും പുരുഷന്മാർക്ക് വലത് ഭാഗം എന്നാണ് പണ്ട് പറഞ്ഞ ജ്യോതിഷപ്രകാരം പറയുന്നത്. ഇപ്പം ഇടത് കണ്ണ് തുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത് എന്തോ സംഭവിക്കാൻ പോകുന്നു സ്ത്രീകൾക്ക് എന്നാണ്. വലത് കണ്ണാണെങ്കിൽ പുരുഷന്മാർക്ക് അത് നല്ലതാണ്, ഇടത് കണ്ണ് തുടിക്കുകയാണെങ്കിൽ അത് ചീത്തയാണെന്ന് പറയും. അതുപോലെ മൂക്ക് ചൊറിയുന്നു, ഇടത് ഭാഗം ചൊറിയുകയാണെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ച് നല്ല എന്തോ വാർത്ത കേൾക്കാൻ പോകുന്നു എന്ന് പറയും. പുരുഷന്മാർക്കാണെങ്കിൽ അത് വലുതാണ്. അപ്പം ഇടത് ഭാഗം തന്നെ സ്ത്രീകൾക്ക് ഏറ്റവും അനുയോജ്യമായ ഇതും പുരുഷന്മാർക്ക് വലത് ഭാഗം അനുയോജ്യമാണ്. അപ്പം ഈ വാമഭാഗം എന്ന് പണ്ട് തൊട്ടേ പറഞ്ഞു വെച്ചതിൻ്റെ ഉദ്ദേശം അതാണ്. ഇടതാണ് രത്നങ്ങൾ ധരിക്കുമ്പോൾ ഇടത് കൈ ധരിക്കണം എന്ന് പറയുന്നത്, പുരുഷന്മാർക്ക് വലത് കൈ ധരിക്കണം. ഓക്കെ സാറെ, താങ്ക് യു. നമുക്ക് അടുത്തൊരു പ്രേക്ഷകനിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. കൊഹിനുജം സിംഗളിനിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. നമസ്കാരം. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 28/11/1970. 9:21 AM എവിടെയാണ് ജനിച്ചത്? ബോംബെ. ഇതാരുടേതാണ്? മകന്റേത്. ഓക്കെ, ഞാൻ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഒരിക്കൽ കൂടി പറയാം. 28/11/1970 9:21 AM ബോംബെ. വിശാഖമല്ലേ? എന്താണ് മകനെ കുറിച്ച് അറിയേണ്ടത്? ഇതിനകത്ത് വിവാഹം കഴിഞ്ഞാണോ? ഇപ്പൊ എന്താ താമസം എന്ന് ചോദിച്ചാല്, ഇപ്പം ഏഴശനി നടക്കുകയാണ്. അത് ഏഴശനിയുടെ മധ്യഭാവം, അതിനാ ജന്മശനി എന്നാണ് പറയുന്നത്. അതായത് ജന്മശനി ഇതിന് മാത്രമല്ല, ഈ ജനിച്ച സമയത്ത് തന്നെ ശനി നിൽക്കുന്നതിൻ്റെ ഏറ്റവും നീചത്തിലാണ്, വേഴ്സ്റ്റ് പൊസിഷനിലാണ് നീചം എന്ന് പറഞ്ഞാലും. നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിവില്ലാത്ത സ്ഥാനമാണ് നീചം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം മധ്യഭാവം ആയതേ ഉള്ളൂ, അതായത് 3 വർഷമേ ആയുള്ളൂ, ഇനി 4.5 വർഷം കൂടെ ഏഴശനിയുണ്ട്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും കുട്ടികളുണ്ടാകാൻ താമസം ഉണ്ടാകും. അതേസമയം കുട്ടികൾ ഇതിനകത്ത് തീർച്ചയായും ഉണ്ടാകുന്ന ഒരു ജാതകമാണ് ഇത് കണ്ടിട്ട്. കാരണം ഇതിനകത്ത് വ്യാഴം, സന്താനകാരകനായ വ്യാഴം 11-ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. 11 എന്ന് പറയുന്നത് വരവിൻ്റെ ഭാവം, അല്ലെങ്കിൽ അത് സന്താനങ്ങൾ വരണം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും ഈ ജാതകപ്രകാരം സന്താനഭാഗ്യമുണ്ട്, താമസം ഉണ്ടാകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഏഴശനി കാലമായതുകൊണ്ട്. പിന്നെന്താ അറിയണ്ടേ? ഭാവിയൊക്കെ വളരെ നല്ലതാണ്. ഇതിനകത്ത് പല ഗ്രഹങ്ങളും ഏറ്റവും നല്ല സ്ഥാനത്താണ്. ശുക്രൻ നല്ല സ്ഥാനത്താണ്, വ്യാഴം നല്ല സ്ഥാനത്താണ്, ചൊവ്വ നല്ല സ്ഥാനത്താണ്. അതെല്ലാം ഭാവിയിൽ ഏറ്റവും നല്ല ഒരു ജാതകത്തിൻ്റെ ലക്ഷണം. ഇപ്പം ശുക്രദശ തുടങ്ങിയിട്ടുണ്ട്. ശുക്രദശ എന്താ യോഗങ്ങളൊന്നും പറയാനില്ല. ഇല്ല, ഇപ്പം ശുക്രദശ തുടങ്ങിയുകൊണ്ട് അടുത്ത 20 വർഷം ശുക്രദശ ഏറ്റവും നന്നായിരിക്കും. കാരണം ശുക്രൻ അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ 11-ാം ഭാവം വരവിൻ്റെ ഭാവത്തിൽ നിൽക്കുന്നത് നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ അടുത്ത 20 വർഷം ശുക്രദശ വളരെ നന്നായിരിക്കും. 2034 മാർച്ച് വരെയുള്ള കാലഘട്ടം പൊതുവെ ഈ ഏഴശനി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ സാറേ, നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. കൊഹിനുജം സിംഗളിനിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. എന്റെ പേര് ദിവ്യ എന്നാണ്. ദിവ്യ, ഞങ്ങൾക്ക് സന്താനങ്ങളുടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഹസ്ബൻഡ് പറയാം. ദിവ്യയുടെ പറയൂ. 19/7
എവിടെയാണ് ജനിച്ചത്? വർക്കല. 19/7/84 9:03 AM. ഇതനുസരിച്ച് ഇപ്പം കേതുദശയില് ബുധന്റെ അപഹാരം നടക്കുകയാണ്. ഇതിനകത്ത് കേതു എന്ന് പറഞ്ഞ ഗ്രഹത്തെ ഒരു നീചഗ്രഹമാണ്. കേതുവിന് ഹേതു വേണമെന്ന് പറയും. അത് പല കാരണങ്ങളുണ്ട്, അത് നീണ്ടു നീണ്ടു പോകാനുള്ള സാധ്യത. അത് ജൂലൈ 2016 കഴിഞ്ഞാൽ കേതുർദശ കഴിയും. അതുപോലെ അത് കഴിഞ്ഞാൽ പിന്നെ ശുക്രദശയാണ് നടക്കുന്നത്. ശുക്രദശയിൽ നിങ്ങൾക്ക് സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാകുന്ന ഇതാണ്. കാരണം ഇതിനകത്ത് വ്യാഴം ത്തിനെ കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു യോഗമുണ്ട്. അതിന് ഗജകേസരി യോഗം എന്ന് പറയും. അപ്പോൾ തീർച്ചയായും അതിനെ ഈ നിങ്ങളുടെ നോക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കൺസീവിങ് ഡെലിവറി കുട്ടികളെ വളർത്തൽ ഇതെല്ലാം സ്ത്രീ ജാതകത്തിൽ പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ജാതകത്തിനാണ് ഈ കുട്ടികളെ പറ്റി നോക്കുമ്പോഴത്തേക്ക് പ്രധാനമായിട്ട് ആദ്യം നിങ്ങളുടെ ജാതകം നോക്കിയിട്ട് കഴിഞ്ഞതിന് വേണം ഭർത്താവിനെ നോക്കാൻ. പക്ഷേ ഇത് ഈ ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സന്താന ഭാഗ്യമുണ്ട്. വ്യാഴം എൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നു. മൂലത്രികോണ ക്ഷേത്രം എന്ന് പറയും, വളരെ സ്വന്തം ക്ഷേത്രമാണ്, മൂലത്രികോണ ക്ഷേത്രമാണ്. അപ്പോൾ വളരെ ബലവാനായി നിൽക്കുന്ന വ്യാഴമാണ്. വ്യാഴം സന്താനകാരകനാണ്. ഗജകേസരി യോഗമുണ്ട്. ശുക്രദശയും തുടങ്ങിയിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും സന്താന ഭാഗ്യമുണ്ട്. ഈ കേതുവിൻ്റെ ഇത് കഴിയണമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് 2016 ജൂലൈ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്താന ഭാഗ്യമുണ്ട്. ഓക്കെ ദിവ്യ, ഓക്കെ താങ്ക് യു. ഓക്കെ സാറെ, നമുക്ക് മറ്റൊരു SMS-ലേക്ക് പോകാം. SMS അയച്ചിരിക്കുന്ന റയാനാണ്. ഡേറ്റ് ഓഫ് ബർത്ത് 14/7/2009 9:45 AM കോയമ്പത്തൂരാണ് ജനിച്ചിരിക്കുന്നത്. ഉത്രട്ടായ നക്ഷത്രം. നക്ഷത്രം വന്നിട്ട് അറിയേണ്ടത് വിദ്യാഭ്യാസത്തിനെ കുറിച്ചാണ്. ഇതിനകത്ത് ബുധന് ബലക്കുറവുണ്ട്. ബുധനാണ് വിദ്യാകാരകൻ. അത് സൂര്യൻ്റെ കൂടാണ് നിൽക്കുന്നത്. അപ്പം ബുധൻ അനുകൂലമല്ലെങ്കിൽ, അല്ലെങ്കിൽ ബുധന് ബലക്കുറവുണ്ടെങ്കിൽ വിദ്യക്കൊക്കെ ഒരു മങ്ങലുണ്ടാകുന്ന ഇതാണ്. എപ്പോഴും ഒരു സപ്പോർട്ട് അത്യാവശ്യമാണ്. ഇപ്പോൾ ബുധദശ നടക്കുകയാണ്. അപ്പോൾ ബുധദശയിൽ ബുധൻ്റെ അപഹാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുവെ അനുകൂലമായ കാലഘട്ടമാണ്. അതായത് ജൂലൈ 2016 കഴിഞ്ഞാൽ പഠിക്കുകയൊക്കെ ചെയ്യും. 2016 അതെ. ഓക്കെ, അപ്പം അറിയാൻ മറുപടി ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. നമസ്കാരം, കൊഹിനൂർ ജെംസ് നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. എന്താണ്? ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 23/7/1979. സമയം കൂടി പറയൂ. രാവിലെ 6:30. എവിടെയാണ് ജനിച്ചത്? തിരുവല്ല. 23/7/1979 6:30 AM തിരുവല്ലയിൽ ജനിച്ചിരിക്കുന്നു. പുണർദ നക്ഷത്രമാണ്. എന്താണ് അറിയേണ്ടത്? ഇത് ആരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്? സ്വന്തം ഡേറ്റ് ഓഫ് ബർത്ത്? ഇതിനകത്ത് സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാകുന്ന ജാതകമാണ്. കാരണം ഇതിനകത്ത് വ്യാഴം എൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ വ്യാഴം സന്താനകാരകനാണ്. വ്യാഴത്തിനെ കൊണ്ടൊരു നല്ല യോഗമുണ്ട്. ഹംസയോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. അപ്പോൾ തീർച്ചയായും ഇതിനകത്ത് സന്താന ഭാഗ്യം ഉണ്ടാകുന്ന ഒരു ജാതകം തന്നെയാണ്. അതിന് താമസം ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ സൂര്യദശയെ നടക്കുകയാണ്. അല്ല, സോറി, സൂര്യൻ്റെ അപഹാരം നടക്കുകയാണ്. ബുധദശയാണ്. ബുധദശയിൽ സൂര്യൻ്റെ അപഹാരമാണ്. സൂര്യനൊരു നീചഗ്രഹമാണ്. അപ്പം ചന്ദ്രൻ്റെ ആ അപഹാരകാലത്ത്, അതായത് 2016 ശേഷം ഇതിനകത്ത് സന്താന ഭാഗ്യം കാണുന്നുണ്ട്. ഇപ്പോൾ വീട് വയ്ക്കാനൊക്കെ പറ്റിയ സമയമാണ്. ഇപ്പം ശനിയുടെ ദോഷങ്ങളൊന്നുമില്ല. ശനി അനുകൂലമായ സ്ഥാനത്ത് നിൽക്കുന്ന കാലഘട്ടമാണ്.
ഇപ്പം വീടൊക്കെ വയ്ക്കാം, വീടൊക്കെ വയ്ക്കാവുന്ന സമയം തന്നെയാണ്. നമുക്ക് ഒരു SMS-ലേക്ക് പോകാം. SMS അയച്ചിരിക്കുന്ന തോമസ് ആണ്. തോമസിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 3rd October 1980. സമയം 3:05 PM. ട്രിവാൻഡ്രത്താണ് ജനിച്ച, അല്ല തിരുവല്ലയിലാണ് ജനിച്ചിരിക്കുന്നത്. നക്ഷത്രം ഏതെന്ന് പറഞ്ഞിട്ടില്ല. അറിയേണ്ടത് ഹെൽത്തിനെ കുറിച്ചാണ്. ഇപ്പം ശനി ദോഷമുള്ള കാലഘട്ടമാണ്. September 2017 വരെ പല ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുന്ന കാലഘട്ടമാണ്. ശാരീരികമായ വേദനകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. ശനി നിൽക്കുന്നത് ശത്രു ഗ്രഹമായ സൂര്യൻ്റെ കൂടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ശനിയുടെ കാലഘട്ടം 5 ശനിയാണ്. അപ്പം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാകുന്നതാണ്. അതുപോലെ ഓപ്പറേഷനൊക്കെ വരാനുള്ള സാധ്യത കൂടെയുള്ള സമയമാണ്. കാരണം ഇതിനകത്ത് ലഗ്നത്തിൽ തന്നെ കേതുവാണ് നിൽക്കുന്നത്. അതുപോലെ ഇപ്പോൾ ശുക്രദശയിൽ ചൊവ്വയുടെ അപഹാരമാണ്. ചൊവ്വയും ഈ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രഹമാണ്. എത്ര നല്ല അതിൻ്റെ അതേസമയം ചെറിയൊരു ഓപ്പറേഷൻ ആയിരിക്കും, പക്ഷെ അത് വിജയിക്കുകയും ചെയ്യും. കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് ഇപ്പോൾ ധരിക്കേണ്ട രത്നം ബുധൻ്റെ രത്നമാണ് ധരിക്കേണ്ടത്. ബുധൻ്റെ രത്നം ഒരു 2.5 to 3.5 carat വരെ മരതകം എമറോൾഡ് വലത്ത് കൈയിലെ ചെറിയ വിരലിൽ ബുധനാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേ ദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. ഓക്കെ ഓക്കെ. അപ്പൊ തോമസിന് മറുപടി ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. നമസ്കാരം, കൊഹിനൂർ ജെംസ് നിങ്ങളുടെ ഇന്നലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. രാജേന്ദ്രൻ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 24th May 1952. 24th May 1952. 24/5/1962. സമയം കൂടി പറയൂ. എവിടെയാണ് ജനിച്ചത്? പരവൂർ. 6:30 രാവിലെ പറവൂരാണ് ജനിച്ചിരിക്കുന്നത്. എന്താണ് അറിയേണ്ടത്? ഉത്രാട നക്ഷത്രം അല്ലേ? ഉത്രാട നക്ഷത്രമാണോ? ഉത്രാട നക്ഷത്രമാണോ? 24/5/1962. 6:30 AM. ഇത് ഈ സമയത്ത് ഉത്രാടമേ വരുള്ളൂ. തിരുവോണമാണെങ്കിൽ ഇത് വൈകുന്നേരമായിരിക്കണം. PM ആണെങ്കിൽ മാത്രമേ ഇത് ഉത്രാടം തിരുവോണമാകുള്ളൂ. ആ തിരുവോണമാണ്. എന്താ അറിയണ്ടേ? ഇപ്പം ശനിദശയിൽ ശനിയുടെ അപഹാരം നടക്കുകയാണ്. ശനിദശ പൊതുവെ നിങ്ങളെ സംബന്ധിച്ചോളം കുറച്ച് അനുകൂലമായ ദശാകാലം തന്നെയാണ്. ശനി അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്ന ജാതകമാണ്. വ്യാഴത്തിനും നല്ല ബലമുണ്ട്. വ്യാഴം ഏറ്റവും നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്. ചൊവ്വ അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. സൂര്യന് 90% ബലമുണ്ട്. ഇങ്ങനെയുള്ള പല കാരണങ്ങളുണ്ട്. ശനിദശ ശനി പോലും നിങ്ങൾക്ക് അനുകൂലമായതുകൊണ്ട് പൊതുവെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന ജാതകമാണ്. ഈ ശനിദശയിൽ ശനിയുടെ അപഹാരം അതിൻ്റെ സ്വാപഹാരം എന്നാണ് പറയുന്നത്. ഈ നല്ല കാര്യം എത്ര നല്ല ദശാകാലമായാലും ആ ശനി ആ സ്വാപഹാരം കഴിഞ്ഞാലേ അതിൻ്റെ ഗുണങ്ങൾ കിട്ടുള്ളൂ. 9 February 2016 കഴിഞ്ഞാൽ വീടൊക്കെ വയ്ക്കാം. നമുക്ക് മറ്റൊരു SMS-ലേക്ക് പോകാം. SMS അയച്ചിരിക്കുന്ന ആളുടെ പേര് അക്ഷര എന്നാണ്. ഡേറ്റ് ഓഫ് ബർത്ത് 24/4/1991. സമയം 11:35 AM. കേരളത്തിലാണ് ജനിച്ചിരിക്കുന്നത്. ജോലിയെ കുറിച്ചാണ് അറിയേണ്ടത്. പൂരം നക്ഷത്രമാണ്.
പൂരം നക്ഷത്രക്കാർക്ക് ഇപ്പം ജോലിയിലൊക്കെ പ്രശ്നങ്ങൾ വരാവുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പം കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടകശനിക്കാലത്ത് ജോലി മാറ്റം, രാജ്യം മാറ്റം, വീട് മാറ്റം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാവുന്ന ഒരു സമയമാണ്. വലിയ ഇത് ഒരു എന്താ പറയുക, അങ്ങനെ ഒരു മാറ്റം ഉണ്ടായാൽ തന്നെയും ഭാവിയിൽ ഇത് നല്ലൊരു ജാതകം തന്നെയാണ്. ജനിച്ച സമയത്ത് സൂര്യൻ അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുകയാണ്. ചന്ദ്രൻ്റെ സ്ഥാനം അനുകൂലമാണ്. ഇപ്പം ചന്ദ്രദശ നടക്കുകയാണ്. അപ്പോൾ ഭാവി ഏതായാലും വളരെ ശോഭനമായിരിക്കും. ലക്കി സ്റ്റോൺ ചോദിച്ചിരിക്കുന്നത് ഏതാണെന്ന്? ലക്കി സ്റ്റോൺ ബ്ലൂ സഫയർ ആണ് ധരിക്കേണ്ടത്. ബ്ലൂ സഫയർ, അതെ. കാരണം ശനിക്ക് ബലക്കുറവുണ്ട്. രണ്ടര തൊട്ട് മൂന്നര കാറ്റ് വരെയുള്ള ബ്ലൂ സഫയർ വലത്തേക്കൈയില് നടുവരല് ശനിയാഴ്ച രാവിലെ സൂര്യോദയത്തിന് ശേഷം ഒരു മണിക്കൂറിനകം ധരിക്കുക. ഓക്കെ, അപ്പം അക്ഷരയ്ക്ക് മറുപടി ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. നമസ്കാരം. കോഹിനൂർ ജംസ് നിങ്ങളിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. എന്റെ പേര് ഷാജി എന്നാണ്. ഷാജി, ഓക്കെ. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് 1970 ആഗസ്റ്റ് 12. ഓക്കെ. വെളുപ്പിന് ഉദിച്ച് 12:37. വെളുപ്പിന് 12 കഴിഞ്ഞ് 37 മിനിറ്റോ? 12/8/1970 12:37 വെളുപ്പിന്. അതായത് 12-ാം തീയതി രാത്രി ആണോ കഴിഞ്ഞാണോ അതോ 12-ാം തീയതി വെളുപ്പിനെയാണോ? 12-ാം തീയതി വെളുപ്പിനെയാണ്. അപ്പൊ അങ്ങനെയാകുമ്പോ ഇത് അനിഴവേ വരുള്ളൂ. കേട്ടയാണോ തൃക്കേട്ടയാണെങ്കിൽ അന്ന് രാത്രി ജനിച്ചാലേ പറ്റുള്ളൂ. അപ്പൊ ഈ ജാതകത്തിലെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമ്മള് ഈ പഞ്ചാംഗത്തില് ഈ രാത്രി 12 മണി കഴിഞ്ഞാൽ അടുത്ത ദിവസം ആകുമെന്ന് അവർ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. ആ പഞ്ചാംഗത്തിലെ അതേ ഡേറ്റ് തന്നെയാണ് ഇംഗ്ലീഷ് തീയതി എഴുതുന്നത്. വാസ്തവത്തിൽ ജ്യോതിഷ പ്രകാരം ഒരു സൂര്യോദയം മുതൽ അടുത്ത സൂര്യോദയം വരെയാണ് ഒരു ദിവസം. അപ്പോൾ ഈ തെറ്റുകൾ പലപ്പോഴും പല ജാതകത്തിൽ തന്നെ കാണാറുണ്ട്. അതായത് 13-ാം തീയതി നിങ്ങൾ ജനിച്ചാൽ മാത്രമേ തൃക്കേട്ടയാകുള്ളൂ. അപ്പൊ ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് വിളിക്കുക. ഒരുപക്ഷെ ഇത് 13-ാം തീയതി ആയിരിക്കും അല്ലേ? കഴിഞ്ഞൊരു ദിവസം ഇതുപോലെ ഒരു പ്രേക്ഷകൻ നമ്മളെ വിളിച്ചു, അടുത്ത ദിവസം വിളിച്ചത് കറക്റ്റ് ചെയ്ത് പറഞ്ഞായിരുന്നു. ഓക്കെ, രാത്രിയിലത്തെ ആ സമയമാകുമ്പോൾ ആ ഡേറ്റിൽ അവർക്ക് വരുന്ന കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ? ഓക്കെ സാർ, നമുക്കൊരു SMS. ഓക്കെ, SMSലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നു. ഹലോ, നമസ്കാരം. ഹലോ, എന്റെ പേര് രാജേഷ്. ഓക്കെ, ആക്ച്വലി ഞാൻ വിളിക്കുന്നത് എന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, മകളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. മകളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 17/06. ഓക്കെ. 1991. 17/6/1991. അതെ. സമയം കൂടി പറയൂ. സമയം രാവിലെ. രാവിലെ സമയം? രാവിലെ 8 മണി. എവിടെയാണ് ജനിച്ചത്? ജനിച്ചത് കണ്ണൂരിലോ. നക്ഷത്രം അറിയാമോ? നക്ഷത്രം മകമാണ്. എന്താണ് അറിയേണ്ടത്? എന്റെ മകളുടെ ഭാവിയെ പറ്റിയിട്ടും പിന്നെ അവളുടെ സന്താന യോഗത്തെ പറ്റിയിട്ടും അതൊക്കെയാണ് അറിയുന്നത്. നല്ലൊരു ജാതകമാണ്. ഇതിനകത്ത് വ്യാഴം അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന ഒരു ജാതകമാണ്. ഭാവിയൊക്കെ വളരെ ശോഭനമാണ്. ഹംസയോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. അതുപോലെ ശനി പോലും ശനിയെ കൊണ്ടൊരു യോഗമുണ്ട്. അതിന് ശശമഹായോഗം എന്ന് പറയും. ഓക്കെ, കോൾ ഡ്രോപ്പ് ആയി. സന്താന ഭാഗ്യത്തിനെ കുറിച്ചാണ് ചോദിച്ചിരുന്നത്. ഇതിനകത്ത് വ്യാഴം ഏറ്റവും ഉച്ചത്തിൽ സന്താന ഭാഗ്യമുണ്ട്. ഓക്കെ, അപ്പം മറുപടി ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു SMSലേക്കൂടെ പോകാം. SMS അയച്ചിരിക്കുന്ന സജിൻ ബാബു ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് 17/1/1983. 3/5 AM അവിട്ടം നക്ഷത്രം എന്ന് പറയുന്നു. എവിടെ? നാട്ടിലാണ്. അവിട്ടം നക്ഷത്രമാണ്. എന്താ അറിയണ്ടേ?
ജോലിയെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇപ്പോഴത്തെ സമയം? ഇപ്പോഴത്തെ സമയം അത്ര നല്ലതല്ല. കണ്ടാശേനി നടന്നുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങൾക്കും തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനുമാണ്. പക്ഷേ ഭാഗ്യവശാൽ ഇതിനകത്ത് ഇതെല്ലാം 50% കുറേ ബാധിക്കുകയുള്ളൂ. കാരണം ജനിച്ച സമയത്ത് ശനി എൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന ജാതകമാണ്. അതുപോലെ തന്നെ ഗജകേസരി യോഗമൊക്കെ ഉള്ള ജാതകമാണ്. ഭാവി ഏറ്റവും ശോഭനകരമായിരിക്കും. ഇപ്പോൾ വ്യാഴദശ നടക്കുകയാണ്. അപ്പോൾ ഈ ഗജകേസരി യോഗം ഉള്ളതുകൊണ്ട് വ്യാഴദശയും നന്നായിരിക്കും. ആകെ ഉള്ളത് ഈ കണ്ടശനിക്കാലം ഈ 50% ബാധിക്കും എന്നുള്ളത് മാത്രമാണ്. ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അല്ല, പഠിത്തം കഴിഞ്ഞു ജോലി. അപ്പം ജോലിയിൽ തടസ്സങ്ങളും താമസങ്ങളൊക്കെ ഉണ്ടാകും. വിചാരിക്കുന്ന പോലെയുള്ള ഇൻക്രിമെൻറ്റോ പ്രൊമോഷനോ ഒന്നും സമയത്ത് കിട്ടത്തില്ല. അത് ഈ കണ്ടശനി കഴിയണമെങ്കിൽ സെപ്റ്റംബർ 2017 ആകും. അതിനുശേഷം പൊതുവെ നല്ല ഒരു കാലഘട്ടമാണ്. ഓക്കെ, അപ്പം സജ്ജന് മറുപടി ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പം സാറേ, നമുക്ക് പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കാം. ഓക്കെ, അപ്പം സാറിൻ്റെ സമയം നമ്മുടെ പ്രേക്ഷകർക്ക് അവരുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് മറുപടി പറയാൻ, ഒപ്പം രത്നങ്ങളെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പറയാനും സാർ സമയം കണ്ടെത്തിയതിന് വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ഇന്നത്തെ എപ്പിസോഡ് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പ്രേക്ഷകർക്ക് ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് 3537 എന്ന SMS നമ്പറിലേക്ക് നിങ്ങളുടെ സംശയങ്ങൾ SMS ചെയ്തോളൂ. ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് കൺസൾട്ടേഷൻ ആവശ്യമായിട്ടുള്ള പ്രേക്ഷകർക്ക് സാറിന്റെ പേഴ്സണൽ നമ്പറിൽ വിളിച്ചൊരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാവുന്നതുമാണ്. അതുകൂടാതെ നിങ്ങൾക്ക് അനുയോജ്യമായ രത്നങ്ങൾ കുഹുനു ജംസ് ലഭ്യമാണ്. NTV പ്രേക്ഷകർക്ക് പ്രത്യേക ഡിസ്കൗണ്ട് കുഹുനു ജംസ് നൽകുന്നതാണ്. അപ്പൊ ആ ഒരു അവസരവും പ്രേക്ഷകർ യൂസ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്ന് ശുഭപ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം. നമസ്കാരം.